ദൃശ്യങ്ങൾ നമുക്ക് കാണാം. ഒരു വീടിനകത്തേക്ക് ഗേറ്റിനകത്തേക്ക് കടന്നാണ് ആന കാട്ടാന ആക്രമിച്ചത്. അപ്പോൾ അവരുടെ ആ ഭാഗത്തുള്ള ആളുകളുടെ ആശങ്ക അത് നിലനിൽക്കുന്നുണ്ട് പ്രദേശത്ത്. അതിനോടൊപ്പം തന്നെ ഈ വീട്ടിൽ ഇരിക്കാൻ സുരക്ഷിതത്വമില്ല എന്നുള്ള ഒരു വല്ലാത്ത ആശങ്കയിലേക്ക് കൂടി ഈ സംഭവം കൊണ്ടുപോകുന്നുണ്ട്. ഒരു ജീവൻ കൂടി എടുത്തിരിക്കുന്നു കാട്ടാന എന്നുള്ള ഏറ്റവും ദുഃഖകരമായ വാർത്ത വയനാട്ടിൽ നിന്നും വരുന്നു. ചാലികത പനച്ചിയിൽ അജിയാണ് കൊല്ലപ്പെട്ടത്. വനമന്ത്രിയാണ് കാര്യങ്ങൾ വിശദീകരിച്ചത്. എവിടെ വെച്ച് മരിച്ചാലും അത് ഗൗരവതരമായ കാര്യമാണ്. പ്രത്യേകിച്ച് റേഡിയോ കോളർ ഘടിപ്പിച്ച കാട്ടാനയാണ് നാട്ടിലിറങ്ങിയത് എന്നുള്ളത് ആ ഗൗരവം ഏറെ വർദ്ധിപ്പിക്കുകയാണ്. കർണാടക അതിർത്തിയിൽ നിന്നുള്ള ആനയാണ് എന്നാണ് വനമന്ത്രിയും പറയുന്നത്. ഈ കാര്യത്തിൽ കൂടുതൽ വിശദാംശങ്ങൾ തേടേണ്ടതുണ്ട്. സുർജിത് അയ്യപ്പത്ത് ചേരുന്നുണ്ട് വയനാട്ടിൽ നിന്ന്. സുർജിത്, ഏറെ സങ്കടകരമായ കാര്യമാണ്. വീട്ടുമുറ്റത്ത് വെച്ചാണ് ഒരാൾ കൊല്ലപ്പെടുന്നത്. ഈ ആനയെക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമാകുന്നുണ്ടോ? പ്രവിത, സ്മിത, ഈ ആനയുമായി ബന്ധപ്പെട്ട് ഈ ആനയുടെ റേഡിയോ കോളർ വിവരങ്ങൾ കൃത്യമായ രീതിയിൽ തന്നെ കർണാടക വനംവകുപ്പ് കേരള വനംവകുപ്പിന് ലഭ്യമാക്കിയിട്ടില്ല എന്നുള്ള നിർണായകമായ വിവരമാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വന്നിരിക്കുന്നത്. ഇത് അന്ന് തന്നെ ഈ റേഡിയോ കോളർ വിശദാംശങ്ങൾ നൽകണം. അതായത് ആന്റിനയും റിസീവറും കൂടി നൽകിയാൽ മാത്രമേ ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായൊരു ട്രാക്കിംഗ് സാധ്യമാവുകയുള്ളൂ. അതായത് അര കിലോമീറ്റർ ചുറ്റളവ് പരിധിയിൽ ആനയുണ്ടെങ്കിൽ കൃത്യമായ രീതിയിൽ തന്നെ ട്രാക്ക് ചെയ്യാനും അതിനെ കൈകാര്യം ചെയ്യാനും ഏതെങ്കിലും തരത്തിൽ കാട്ടിലേക്ക് തിരിച്ചയക്കാനും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് സാധ്യമാകും എന്നുള്ളതാണ്. അത് പക്ഷേ കർണാടക വനംവകുപ്പ് ആന്റിനയും അതോടൊപ്പം തന്നെ റിസീവറും കൃത്യമായ സമയത്ത് നൽകിയിട്ടില്ല എന്നുള്ള വിവരമാണ് ലഭ്യമാകുന്നത്. ഇന്നലെ ഒരു സന്നദ്ധ സംഘടനയിൽ നിന്നുമാണ് ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളെല്ലാം തന്നെ വനംവകുപ്പ് ശേഖരിച്ചതെന്നാണ് പറയുന്നത്. മാത്രമല്ല യൂസർ ഐ ഡിയും നൽകാനും ഇവിടെ തയ്യാറായിട്ടില്ല. ഇന്റർനെറ്റ് വഴിയുള്ള ഒരു ട്രാക്കിംഗ് മെത്തേഡിലൂടെയാണ് ഇതിനെ ഇത് എവിടെയാണെന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ കണ്ടെത്താൻ കഴിയുന്നത്. പക്ഷേ അതിന്റെ സമയദൈർഘ്യം, അതായത് കൃത്യമായൊരു ഇടവേളകളിൽ മാത്രമേ ഇത് ഇതിന്റെ സിഗ്നൽ ലഭിക്കുകയുള്ളൂ എന്നുള്ളത് പ്രതിസന്ധിയാണ്. അതായത് ആന ഒരു ഭാഗത്ത് നിൽക്കുന്നു എന്നുള്ള സിഗ്നൽ ലഭിച്ചാൽ സ്വാഭാവികമായും അത് അതിന് ശേഷം ഒരുപാട് ദൂരത്തേക്ക് നീങ്ങിയാകും അടുത്ത സിഗ്നൽ ലഭിക്കുക. അത് വലിയ അളവിലുള്ള പ്രതിസന്ധി വനംവകുപ്പിനെ സംബന്ധിച്ച് ഉണ്ടാക്കുന്നുണ്ട്. കൃത്യമായ രീതിയിൽ കർണാടക വനംവകുപ്പ് ഇത് നൽകിയിട്ടില്ല. അതായത് ഈ തണ്ണീർക്കൊമ്പന്റെ അനുഭവം പോലെ തന്നെയാണ് ഈ റേഡിയോ കോളർ ഘടിപ്പിച്ച ആനയുടെ കാര്യത്തിലും ഉണ്ടായിരിക്കുന്നത് കർണാടകയുടെ ഭാഗത്ത് നിന്ന് എന്നുള്ള തരത്തിലുള്ള ഒരു വിവരം ഇതിനകം തന്നെ പുറത്ത് വരുന്നുണ്ട് എന്നുള്ളതാണ് ദൗർഭാഗ്യകരമായ സംഭവം. എന്തായാലും ഇതിനിടയിൽ ആണ് ഇത്തരത്തിൽ ആന ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുകയും അജി എന്ന് പറയുന്ന ഒരു മനുഷ്യനെ കൊലപ്പെടുത്തുന്ന കാര്യത്തിലേക്ക് വരെ എത്തിയ ഒരു സാഹചര്യത്തിൽ നിലനിൽക്കുന്നത്. എന്തായാലും ഈ ആനയെ കാട് കയറ്റാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണുള്ളത്. ആ പ്രതീക്ഷ വനംവകുപ്പ് പങ്കുവെക്കുന്നു. മാത്രമല്ല അത് ഒരുപാട് ജനവാസ മേഖലയല്ല, ഈ വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന ജനവാസ മേഖലയാണ്. അതുകൊണ്ട് തന്നെ വേഗത്തിൽ തന്നെ വനത്തിലേക്ക് തുരത്താൻ കഴിയുമോ എന്നുള്ള ശ്രമമാണ് നടത്തുന്നത്. പക്ഷേ ഇത് മുഴയാനയാണ്. സ്വാഭാവികമായും അത് ഉണ്ടാക്കാവുന്ന പ്രതിസന്ധി ചെറുതല്ല. അത് കുറെ കൂടി അക്രമകാരിയായ ആനയാണ്. കർണാടകയിൽ ഇതിനെ പിടികൂടിയ ശേഷം ഇതിനെ റേഡിയോ കോളർ ഘടിപ്പിച്ച് വിടുകയായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ ലഭ്യമായ വിവരം. ഇത് തണ്ണീർക്കൊമ്പനൊപ്പം തന്നെ പിടികൂടിയ ആ ആന തന്നെയാണോ എന്നുള്ള തരത്തിൽ ഒരു സംശയമുണ്ട്. അന്ന് രണ്ടാനകളെ പിടികൂടിയിരുന്നു. അതിലൊരാനയാണോ ഇത് എന്നുള്ള സംശയം മാത്രമാണ് നിലനിൽക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുന്നുണ്ട് കേരള വനംവകുപ്പ്. ഈ ആന ജനവാസ കൂടുതൽ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാതിരിക്കാനും കൂടുതൽ ആളുകളെ ഇത് ബാധിക്കാതിരിക്കാനും ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്കാണ് ഇപ്പോൾ വനംവകുപ്പ് ജാഗ്രത പുലർത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെ RRC സംഘവും അതോടൊപ്പം തന്നെ വനംവകുപ്പ് വാച്ചർമാരും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും എല്ലാവരും ചേർന്ന് ഇതിനെ കാട്ടിലേക്ക് തുരത്തുക എന്നുള്ള ദൗത്യത്തിലേക്ക് ഇപ്പോൾ കടക്കുകയാണ് എന്നുള്ളതാണ് വ്യക്തമായിട്ടുള്ളത്. എന്തായാലും ഈ മേഖലയെ സംബന്ധിച്ചും ആളുകളെ സംബന്ധിച്ചും വലിയ ആശങ്കയുണ്ട്. പ്രത്യേകിച്ച് ഒരു മരണം സംഭവിച്ച ഒരു സാഹചര്യം, ആ സാഹചര്യത്തിൽ ആണ് വലിയ രീതിയിലുള്ള ആശങ്കയ്ക്ക് ആക്കം കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. വനംവകുപ്പിനെ സംബന്ധിച്ചും ഇത് വലിയ ആശങ്ക തന്നെയാണ്. തണ്ണീർക്കൊമ്പന്റെ അനുഭവം അവരുടെ മുന്നിലുണ്ട്. അതുമായി ബന്ധപ്പെട്ട് അവർ ചെയ്ത നടപടിയെ പോലും ചോദ്യം ചെയ്ത വിധത്തിലേക്ക് കാര്യങ്ങൾ എത്തി. ആന ചെരിഞ്ഞ ഒരു സാഹചര്യത്തിലാണ് അത്തരത്തിലുള്ള വിഷയം എത്തിയത്. പ്രത്യേകിച്ച് ഇത് ജനവാസ മേഖലയിൽ പൂർണ്ണമായും തമ്പടിച്ച അനുഭവമാണ് തണ്ണീർക്കൊമ്പന്റെ കാര്യത്തിൽ ഉണ്ടായത്. പക്ഷേ ആ ആനയെ മയക്കൂടി വെച്ചു അത് ചെരിഞ്ഞു പോകുന്ന ഒരു സ്ഥിതി ഉണ്ടായി. ആ ചെരിഞ്ഞ അവസ്ഥയിൽ പോലും ആളുകൾ, ഒരു വിഭാഗം ആളുകൾ വനംവകുപ്പിനെ കുറ്റപ്പെടുത്തുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുന്ന ഒരു സമീപനമാണ് ഉണ്ടായത്. പക്ഷേ നിലവിൽ ഇപ്പോൾ ഈ ആനയുടെ കാര്യത്തിൽ സമാനമായ രീതിയിലുള്ള പ്രതിഷേധം ഒരു ഭാഗത്ത്, പ്രത്യേകിച്ച് ഒരു മരണം സംഭവിച്ചിരിക്കുന്നു, അത്തരത്തിലുള്ള പ്രതിഷേധം രൂപപ്പെടുന്നുണ്ട്. പക്ഷേ കർണാടകയുടെ ഭാഗത്ത് നിന്ന് കർണാടക വനംവകുപ്പ് കൃത്യമായ രീതിയിൽ തന്നെ അതിന്റെ ആന്റിനയും ഒപ്പം തന്നെ റിസീവറും കൂടി നൽകിയിരുന്നെങ്കിൽ ഒരുപക്ഷേ ഇത് സംഭവിക്കില്ലായിരുന്നു എന്നാണ് പറയുന്നത്. ട്രാക്ക് ചെയ്യാൻ കഴിയുമായിരുന്നു. ഈ ഒരു വിഷയം ഉന്നയിക്കുന്ന രണ്ട് പ്രശ്നങ്ങളുണ്ട്. വനം വന്യജീവി ആക്രമണങ്ങളിൽ അവിടെ അതിർത്തി പ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകൾക്ക് ഉണ്ടാകുന്ന ഒരു പ്രശ്നം, അത് വളരെ കാലങ്ങളായി നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഈ കുറഞ്ഞ കാലത്തിൽ അത് വലിയ രീതിയിൽ
ആശങ്കയുണ്ടാക്കുന്നുണ്ട്. കാരണം ഇതുപോലെ സ്ഥിരമായി കാട്ടാനയും പുലിയും കടുവയും ഒക്കെ ഇറങ്ങി വരുന്ന ഒരു സാഹചര്യം, പ്രത്യേകിച്ച് വയനാട് ഇടുക്കി ഈ രണ്ട് മേഖലകളിലും ഒരുപാട്, പാലക്കാടാണെങ്കിലും ഇങ്ങനെ കൂടുതലായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു വീടിന് മുന്നിൽ തന്നെ ആന വരുന്നു, വീട്ടുമുറ്റത്ത് ഒരാൾ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം, അത് തീർച്ചയായിട്ടും വളരെ ഗൗരവമേറിയ ഒരു സാഹചര്യമാണ്. അതുപോലെ കർണാടക അവിടെ എന്തെങ്കിലും തരത്തിലുള്ള വീഴ്ച അവരുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ടോ, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ സമയത്ത് ചർച്ച ചെയ്യേണ്ടതാണ്. പക്ഷേ അതിനേക്കാളൊക്കെ അപ്പുറത്ത് ഇത് കണ്ടു നിന്ന ആ കുട്ടികൾ ഒരു സംശയം ചോദിച്ചോട്ടെ, ഈ വീട്ടുമുറ്റത്ത് വെച്ചാണല്ലോ നമ്മൾ ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്നുണ്ട്, ഈ ചാലികത പനച്ചയിൽ അജിയുടെ വീട് തന്നെയാണോ അത്? കുട്ടികളൊക്കെ നിൽക്കുന്നുണ്ട്, ആ ദൃശ്യം കാണാനിടയായ കുട്ടികളുടെ കാര്യമൊക്കെ വലിയ കഷ്ടമാണ്. ഇതൊരു മറ്റൊരു വീടാണ് എന്നുള്ള തരത്തിലുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാവുന്നത്. ഈ ആളുകൾ ഈ ആനയെ കണ്ടപ്പോൾ പിന്തുടർന്നിരുന്നു, ആ പിന്തുടർന്നിടയിലാണ് ആ പെട്ടെന്ന് തിരിഞ്ഞ് ആക്രമിക്കുകയായിരുന്നു എന്നുള്ളതാണ് പ്രാദേശികമായി നമുക്ക് ലഭിക്കുന്ന വിവരം. ഗേറ്റിന്റെ മതിലിന്റെ ഗേറ്റ് തകർത്ത ശേഷം അകത്ത് കയറി, പക്ഷെ അജിക്ക് ഓടാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് പറയുന്നത്. അജി ഇതിനിടയിൽ ആനയുടെ ആക്രമണത്തിൽ പരിക്കേൽക്കുകയായിരുന്നു, ഗുരുതരമായ പരിക്കുണ്ടായിരുന്നു. അപ്പോൾ തന്നെ അവിടെ നിന്നും വേഗം അടുത്താണ് ഈ മാനന്തവാടി മെഡിക്കൽ കോളേജ്, അവിടേക്ക് മാറ്റുന്നതിനിടെയാണ് ഇത്തരത്തിൽ മരണം സംഭവിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യത്തിലാണ് ഇപ്പോൾ വ്യക്തത വന്നിരിക്കുന്നത്. 7:45 ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ആ പ്രദേശം എന്ന് പറയുന്നത് ഇപ്പോൾ ആ പ്രദേശത്ത് ആളുകൾക്ക് കൃത്യമായ രീതിയിലുള്ള ജാഗ്രതാ നിർദ്ദേശം വനംവകുപ്പ് നൽകുന്നുണ്ട്. ആരും അനാവശ്യമായി പുറത്തിറങ്ങരുതെന്നുൾപ്പെടെയുള്ള നിർദ്ദേശങ്ങൾ വനംവകുപ്പ് നൽകുന്നുണ്ട്. ആന ഈ പടമല എന്ന് പറയുന്ന കൊയിലേരിക്കൊക്കെ അടുത്തുള്ള പ്രദേശത്ത് ഉണ്ട് എന്നുള്ള തരത്തിലുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാവുന്നത്. എന്തായാലും ഇതിനെ കൃത്യമായി ഇപ്പോൾ ലൊക്കേറ്റ് ചെയ്യാനും ട്രാക്ക് ചെയ്യാനും വനത്തിനകത്തേക്ക് കയറ്റാനുമുള്ള ശ്രമമാണ് വനംവകുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമായതിനാൽ തന്നെ വനത്തിലേക്ക് തന്നെ തുരത്താനുള്ള ശ്രമമാകും. പക്ഷെ വനത്തിലേക്ക് തുരത്തിയാൽ പോലും ഇത് റേഡിയോ കോളർ ഘടിപ്പിച്ച ആനയാണ്. മാത്രമല്ല ഈ നേരത്തെ കർണാടകയുടെ ഈ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങി അലോസരം സൃഷ്ടിച്ചു. വയനാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ചേരുന്നുണ്ട്. ശ്രീ സംഷാദ്, സങ്കടകരമായ ദിവസമാണ്, വീണ്ടും വന്യജീവി ആക്രമണത്തിൽ ഒരു ജീവൻ കൂടി പൊലിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ ദിവസം തണ്ണീർക്കൊമ്പൻ ഇറങ്ങിയ സമയത്തും സമാനമായ രീതിയിൽ വലിയ ഭയപ്പാട് ആ ചുറ്റുപാടും ഉണ്ടായിരുന്നു. നിലവിൽ ഇപ്പോൾ ഒരാൾ മരിച്ച സാഹചര്യത്തിൽ എന്താണ് അവിടുത്തെ അവസ്ഥ? ആന റേഡിയോ കോളർ ഘടിപ്പിച്ച ആനയാണ്. ആന നമ്മുടെ വനാതിർത്തിയോട് ചേർന്ന് നിൽക്കുന്നുണ്ട് എന്നുള്ള വിവരം വയനാട്ടിലെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് അറിയാമായിരുന്നു. അതുപോലെ തന്നെ നടപടികൾ സ്വീകരിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ അറിയിച്ചത്. പക്ഷെ ഈ ഒരു സംഭവം, ദാരുണമായ സംഭവം ഉണ്ടായത് വലിയ പ്രയാസകരമായ കാര്യമാണ്. ആനയെ വനാതിർത്തിയിലുണ്ട്, അതിന്റെ ഡീറ്റെയിലിംഗ് കർണാടകയിൽ നിന്നാണ് ലഭിക്കേണ്ടത്. കാരണം റേഡിയോ കോളർ കർണാടകയുടെ ആണ്, സിഗ്നൽസ് അവർക്കാണ് ലഭിക്കുന്നത്, ഒബ്സർവേഷനിലുണ്ട് എന്നാണ് നമ്മോട് പറഞ്ഞത്. അപ്പൊ ഇന്ന് ജനവാസ മേഖലയിലേക്ക് രാവിലെ ഒരു 6 മണിയോടുകൂടി വരുന്നു. വന്നതിൽ നിന്ന് കാട്ടിലേക്ക് തുരത്താൻ ശ്രമിക്കുന്നു. പക്ഷെ അതിനിടയിലാണ് ഈ സംഭവം ഉണ്ടായത്. അതിനകത്ത് ഒരാളുടെ ജീവൻ നഷ്ടപ്പെടുക എന്ന് പറയുന്ന ഒരു കാരണവശാലും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. കാരണം ആനയെ തുരത്തുന്നതിനിടയിൽ ആന എങ്ങനെ, ആ വിഷ്വല് നിങ്ങൾ കണ്ടാൽ അറിയാം, ഒരുപാട് ആളുകൾ ആ വിഷ്വലിലുണ്ട്. ആന മതില് പൊളിച്ചു വരുമ്പോൾ കുട്ടികളും ആ മുതിർന്ന ആളുകളും ഒക്കെയുണ്ട്. അപ്പൊ ആനയെ തുരത്തുന്നതിനിടയിൽ എങ്ങനെയാണ് ഇത്രയും ജനങ്ങൾ ഉള്ള ഒരു സ്ഥലത്തേക്ക് ആന വന്നത് എന്നുള്ളതും, അല്ലെങ്കിൽ തുരത്തുന്ന നടപടികൾ ആരംഭിക്കുമ്പോൾ കൃത്യമായൊരു വിവരം നമ്മൾ ആന വരുന്ന വഴിയിലൂടെ മുൻകൂട്ടി അറിയിക്കുകയും അവിടെയുള്ള ആളുകളെ എല്ലാം മാറ്റി നിർത്തി വളരെ സേഫ് ആയിട്ടാണ് ചെയ്യാറ്. അപ്പൊ അതിലെന്തെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നുകൂടി പരിശോധിക്കണം. കാരണം ആളുകളുടെ ഇടയിലേക്ക് ആന വരുന്ന ഒരു സാഹചര്യം എങ്ങനെ ഉണ്ടായി, അത് വനംവകുപ്പാണ് നമ്മളോട് പറയേണ്ടത്. ഇപ്പൊ ആന ഏകദേശം വനത്തിനോട് ചേർന്നാണുള്ളൂ. ഉണ്ടയങ്ങാടി പടമല പുറവാ ഭാഗം നമ്മളുടെ ഒരു വനമേഖലയായി മാറാം. അങ്ങോട്ട് ആനയെ തുരത്തുന്നത് എളുപ്പമാവാൻ സാധ്യതയുണ്ട്, ആനയെ തുരത്താൻ കഴിയും. പക്ഷെ ഈ നടപടിക്രമങ്ങളിൽ എന്തെങ്കിലും തരത്തിൽ പോരായ്മ ഉണ്ടോ എന്ന് നോക്കണം. ആളുകൾ ഇപ്പോൾ പറയുന്ന ഒരു പരാതി വനംവകുപ്പ് വേണ്ട രീതിയിൽ ഇടപെട്ടിട്ടില്ല എന്ന് പറയുന്നു. പക്ഷെ നമുക്കത് ആളുകളുടെ പ്രതികരണമായി. ശ്രീ സംഷാദ്, കൃത്യമായി വനംവകുപ്പിന്, കർണാടക വനംവകുപ്പ് ഈ റേഡിയോ കോളർ വിവരങ്ങൾ കൈമാറിയിരുന്നു എന്നുള്ള വിവരങ്ങളാണ് ആദ്യം പുറത്തു വന്നിരുന്നത്, അങ്ങനെ തന്നെ ആയിരുന്നു? ഇത് കൃത്യമാണ്. കാരണം വനംവകുപ്പിന്റെ വയനാട്ടിലെ DFO വൈൽഡ് ലൈഫ് വാർഡനും വയനാട്ടിലെ ചുമതല കൊടുത്തു എന്ന് വനംവകുപ്പ് മന്ത്രി പറയുന്ന പ്രീത അവരും കൂടെ ഇരുന്ന പത്രസമ്മേളനത്തിൽ അവരാണ് വയനാട്ടിലുള്ള ആളുകളോട് പറഞ്ഞത്, നമ്മുടെ വനാതിർത്തിയിൽ റേഡിയോ കോളർ ഘടിപ്പിച്ച ഒരു ആന നിലനിൽപ്പുണ്ട്, ഞങ്ങൾ അതിനെ ഒബ്സർവ് ചെയ്യുന്നു. അത് എനിക്ക് തോന്നുന്നത് ഒരു 4 ദിവസത്തിന് മുമ്പാണ്. അപ്പോൾ ഏകദേശം 1 മാസമായി ഈ ആന നമ്മുടെ വനാതിർത്തിയിൽ ഉണ്ട് എന്ന് വനംവകുപ്പിന് അറിയും. 4 ദിവസം മുമ്പ് അവർ തന്നെ ജനങ്ങളോട് പറയുകയും ചെയ്തു. അപ്പോഴാണ് ജനപ്രതിനിധികളായ നമ്മൾ പോലും അറിയുന്നത് ഇങ്ങനെ ഒരു ആന നിലനിൽപ്പുണ്ട് എന്ന്. പക്ഷെ പിന്നീട് അതിനെ കൃത്യമായി മോണിറ്റർ ചെയ്യേണ്ടതും അതിനെ അവിടെ നിന്ന് മാറ്റാൻ ശ്രമിക്കേണ്ടതും വനംവകുപ്പാണ്. അവരത് ചെയ്യുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. പിന്നെ എങ്ങനെ വളരെ സഡനായി ആന ജനവാസ മേഖലയിലേക്ക് രാവിലെ എൻ്റർ ചെയ്തു? ഇനി അങ്ങനെ ചെയ്യുന്ന എന്തെങ്കിലും വിവരം കർണാടകയിൽ നിന്ന് ലഭിച്ചിരുന്നോ, ഇനി ലഭിക്കാതിരിക്കുകയാണോ ചെയ്തത് എന്നുള്ളതൊക്കെ പറയേണ്ടത് വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നാണ്.
ശ്രീ സംഷാദ്, ഈ നമ്മൾ ഈ വയനാട്ടിലെ പ്രശ്നങ്ങൾ ഇങ്ങനെ ചർച്ച ചെയ്യുമ്പോഴൊക്കെ ഈ രണ്ട് തരത്തിൽ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണിത്. കാരണം ഇപ്പൊ കഴിഞ്ഞ ദിവസം തണ്ണീർക്കൊമ്പന്റെ കാര്യത്തിൽ ഉണ്ടായിരുന്നതാണ്, ആദ്യം ആനയ്ക്കെതിരായി പറയുന്നു, പക്ഷെ പിന്നീട് ആനയ്ക്ക് ഇങ്ങനെ ഒരു ദുരന്തം ഒരു അനുഭവം ഉണ്ടാകുമ്പോൾ ആന ചരിഞ്ഞു എന്നുള്ള വാർത്ത വരുമ്പോൾ എല്ലാം തിരിഞ്ഞു. അപ്പൊ ആ രീതിയിൽ വളരെ കെയർഫുള്ളായിട്ട് കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണിത്. അപ്പൊ ഏത് രീതിയിൽ അത് മാനേജ് ചെയ്യാമെന്നുള്ളതാ. ഇപ്പോൾ തന്നെ ഈ ആനയെ രണ്ട് തരത്തിലാണ്, മയക്കോടി വെക്കണം എന്ന് ഒരു വിഭാഗം പറയുമ്പോൾ അല്ല കാട്ടിലേക്ക് കയറ്റി വിടണം, അതിനുള്ള ശ്രമം ആദ്യം നടക്കണമെന്ന് മന്ത്രി ഉൾപ്പെടെ പറയുന്നുണ്ട്. അപ്പൊ അവിടുത്തെ ഒരു ജനങ്ങളുടെ പൊതുവായിട്ടുള്ള ഒരു ധാരണ എന്താണ്, അവരുടെ ഒരു നിർദ്ദേശം എന്താണ് ഈ കാര്യത്തിൽ? പല രീതിയിലുള്ള പ്രതികരണങ്ങൾ സ്വാഭാവികമായി ഉണ്ട്. ആനയെ മയക്കുവെടി വെക്കണമെന്ന് പറയുന്ന ആളുകളുണ്ട്, കാട്ടിലേക്ക് കയറ്റണം. പക്ഷെ ഇതിനൊരു നിയമപരമായി ചെയ്യാവുന്ന ചില കാര്യങ്ങളുണ്ട്, അതനുസരിച്ച് മാത്രമേ ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നുള്ള സാഹചര്യമുണ്ട്. അപ്പൊ ആനയെ ഡാർട്ട് ചെയ്യാൻ നമുക്ക് കാട്ടിലേക്ക് കയറ്റാനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ ആദ്യത്തെ ഓപ്ഷനായി അത് സ്വീകരിക്കണം എന്നുള്ളതാണ് നിയമം. അപ്പൊ നമ്മൾ ആ നിയമത്തെ അനുസരിക്കപ്പെടാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. പക്ഷെ ഈ വരുന്ന എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്ക് ഒരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സംഷാദ് മരക്കാറാണ് നമ്മളോട് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇടയ്ക്ക് എന്തോ ഒരു ശബ്ദ തടസ്സം, സാങ്കേതിക തടസ്സം ഉണ്ടായെന്ന് തോന്നുന്നു. നന്ദി ശ്രീ സംഷാദ് മരക്കാർ നമ്മളോടൊപ്പം ഈ സമയത്ത് പ്രതികരിച്ചതിന്. നമുക്കൊപ്പം മാനന്തവാടിയിൽ നിന്ന് കിഷോർ കൂടി ചേരുന്നുണ്ട്. കിഷോർ, നിലവിൽ കിഷോർ ഉള്ളത് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മൃതദേഹം എപ്പോഴായിരിക്കും ബന്ധുക്കൾക്ക് വിട്ടു നൽകുക? അവിടെ നിന്ന് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? ഞാൻ നിലവിലുള്ളത് മാനന്തവാടി മെഡിക്കൽ കോളേജിലാണ്. മാനന്തവാടി മെഡിക്കൽ കോളേജിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവിടെ പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇവിടെയുള്ള ജനങ്ങളുടെ നേതൃത്വത്തിൽ ഇത്തരം ഒരു സാഹചര്യം വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു, അവിടെ ഒരാളുടെ മരണത്തിന് കാരണമാകുന്നു എന്നതിനെ തുടർന്ന് ഇവിടെ പ്രതിഷേധം, നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഇവിടുത്തെ ജനങ്ങളുടെ നേതൃത്വത്തിൽ പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായി ഇവിടെ ഉള്ളത്. പിന്നീട് ഇവിടെ ഇതുവരെ കലക്ടർ എത്തിയിട്ടില്ല, കലക്ടർ എത്രയും പെട്ടെന്ന് ഇവിടേക്ക് എത്തണം എന്നുള്ള രീതിയിലാണ് ഇവിടെ പ്രതിഷേധം നടത്തുന്നവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ആന ഇപ്പോൾ ഈ പടമല എന്ന പ്രദേശത്ത് നിന്ന് മുന്നോട്ട് പോകുന്നു. ആനയെ കർണാടകയിലേക്ക് വനത്തിലേക്ക് കടത്തിവിടാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നൊരു തരത്തിലും വാർത്തകൾ വരുന്നുണ്ട്. പക്ഷെ മാനന്തവാടി മെഡിക്കൽ കോളേജിൽ മുടി വിട്ടുകെട്ടാനുള്ള നടപടികളൊക്കെ അതുമായി മുന്നോട്ട് പോവുകയാണ്. പക്ഷേ പ്രതിഷേധം അത് അത്ര ശക്തമായി തന്നെ നിൽക്കുന്നു. ഞങ്ങൾ നിയമം കയ്യിലെടുക്കും എന്ന തരത്തിലൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇവിടെയുള്ള ജനങ്ങൾ പ്രതിഷേധം നടത്തുന്നത്. കിഷോർ ആ നാട്ടുകാരൻ കൂടി ആയതുകൊണ്ട് ഈ ഒരു പ്രശ്നങ്ങൾ ഒക്കെ നമുക്ക് അറിയാൻ കഴിയുന്നു, നേരിട്ട് അറിയാൻ കഴിയുന്ന ഒരു കാര്യം കൂടിയാണ്. ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ആന്റിന കൂടി റേഡിയോ കോളർ ഘടിപ്പിച്ചിട്ടും ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അത് കൃത്യമായിട്ട് ആന എവിടെയുണ്ടെന്ന് ട്രേസ് ചെയ്യാൻ അതിൻ്റെ റേഞ്ച് കട്ടാവുന്ന പ്രശ്നങ്ങളൊക്കെ വരാറുണ്ട്. തണ്ണീർക്കൊമ്പന്റെ കാര്യത്തിലും ഇത് തന്നെ സംഭവിച്ചു എന്നുള്ളതാണ്. രണ്ട് സംസ്ഥാനങ്ങൾക്കിടയിലുള്ള പ്രശ്നമാണ്, അതുകൊണ്ട് തന്നെ അത് വളരെ ഗൗരവത്തോടെ സംയമനത്തോടെ കൈകാര്യം ചെയ്യേണ്ട വിഷയമാണ്. അപ്പോൾ ആ രീതിയിൽ ഈ ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഇപ്പം കിഷോർ ഉൾപ്പെടുന്ന ആ പ്രദേശത്തുള്ളവർ, നിങ്ങളുടെ ഒരു ആശങ്ക അത് ഏത് രീതിയിലാണ് പോകുന്നത്? ഈ കുറച്ചു കാലമായിട്ട് ഇതിങ്ങനെ കൂടി വരുന്നുണ്ടോ ഇത്തരം പ്രശ്നങ്ങൾ? ഉറപ്പായിട്ടും ഈ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഇത്തരത്തിലുള്ള വന്യജീവികൾ നാട്ടിലേക്ക് ഇറങ്ങുന്ന സാഹചര്യങ്ങൾ വളരെയധികം കൂടി വരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നടക്കുന്ന പ്രതിഷേധങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. കാരണം കഴിഞ്ഞ ദിവസം കരടി വരുന്നു, തണ്ണീർക്കൊമ്പം വരുന്നു, നിരന്തരം പുലി ഇറങ്ങുന്നു തുടങ്ങിയ സാഹചര്യങ്ങൾ ഉണ്ടാവുക, ജനങ്ങൾക്ക് താമസിക്കാൻ കഴിയാത്തൊരവസ്ഥ ഉണ്ടാവുക എന്നത് ഏറ്റവും സങ്കടകരമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെയുള്ള ആൾക്കാരെല്ലാം ഇതിനൊരു കൃത്യമായ നടപടി ഉണ്ടാവണം, കൃത്യമായ കാര്യങ്ങൾ ഇതിനുവേണ്ടി ചെയ്യണം എന്നുള്ള ഒരു തരത്തിൽ പ്രതിഷേധം നടത്തിക്കൊണ്ടേയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നേരത്തെ ചോദിച്ചാൽ ഒരു റേഡിയോ കോളർ ഘടിപ്പിച്ച് ഒരു ആന ഇറങ്ങുന്നു, പക്ഷെ എന്നിട്ടും കൃത്യമായി അതിനുള്ള സിഗ്നലുകൾ ലഭിക്കാതെ പോകുന്നു, ആന എവിടെയാണെന്ന് കൃത്യമായി കണ്ടെത്താൻ കഴിയാതെ പോകുന്നു തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കുന്നതും, അതുപോലെ ഒരാളുടെ വീട്ടിലേക്ക് അദ്ദേഹത്തിന്റെ വീടിന്റെ ഭിത്തി തകർത്ത് അകത്തേക്ക് കയറി അദ്ദേഹത്തെ ആക്രമിക്കുകയും അദ്ദേഹം മരണപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം വരുന്നു എന്നത് വയനാട്ടിലെ ജനങ്ങൾക്ക് വളരെയധികം സങ്കടകരമാണ്. വളരെ വയനാട്ടിലെ ജനങ്ങൾ വീണ്ടും വീണ്ടും ആശങ്കയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം തണ്ണീർക്കൊമ്പൻ ഇവിടെ മാനന്തവാടിയിൽ എത്തുകയും മാനന്തവാടിയിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയില്ലെങ്കിൽ പോലും ജനങ്ങളെ ഭീതിപ്പെടുത്തുകയും ചെയ്തൊരു സാഹചര്യം കഴിഞ്ഞത് കഴിഞ്ഞ ആഴ്ച മാത്രമാണ്. തുടർച്ചയായതുകൊണ്ട് അതിന് തൊട്ട് മുൻപ് തന്നെയാണ് കരടി ഇറങ്ങുന്ന സാഹചര്യം ഉണ്ടായത്. ഇതൊക്കെ തുടർച്ചയായി നടക്കുന്നത് വയനാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് മാനന്തവാടി, പടമല, പയ്യമ്പള്ളി തുടങ്ങിയ പ്രദേശങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സങ്കടകരമാണ്. വളരെയധികം അവരെ ആശങ്കയിലേക്കും പേടിയിലേക്കും കൊണ്ടുപോകുന്ന കാര്യം തന്നെയാണ്. കിഷോർ, അതോടൊപ്പം തന്നെ ഈ റേഡിയോ കോളർ ധരിപ്പിച്ച് വിടുന്നത് പ്രശ്നക്കാരായ ആനകളെ പിടികൂടിയതിന് ശേഷമാണ്. ഈ റേഡിയോ കോളർ ധരിപ്പിക്കുന്നതിൻ്റെ ഉദ്ദേശം തന്നെ ഇവരെ കറക്റ്റായി ലൊക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പലപ്പോഴും ഇത് പരാജയപ്പെടുന്ന സാഹചര്യത്തിൽ ഇതിന് ഏത് തരത്തിലൊരു നടപടി വേണമെന്നതാണ് നാട്ടുകാരുടെ ഭാഗത്തു നിന്നുള്ള ആവശ്യം. പ്രത്യേകിച്ച് ആന മാത്രമല്ല, കിഷോർ മുൻപ് സൂചിപ്പിച്ചതുപോലെ മറ്റ് വന്യജീവികളും ഇവിടെ ആക്രമണം തുടരുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ എന്തൊക്കെ മുൻകരുതലുകളാണ് ആ പ്രദേശത്തെ ജനങ്ങൾ എടുക്കുന്നത്?
ജനങ്ങൾക്ക് നേരത്തെ തന്നെ നിർദ്ദേശങ്ങൾ ലഭിച്ചിരുന്നു. ഇന്ന് രാവിലെ വെളുപ്പിനെ തന്നെ അവർ വാട്ടുകളിലും മറ്റുമായി ഇവിടുത്തെ പ്രതിനിധികളെല്ലാം ജനപ്രതിനിധികളെല്ലാം ചേർന്ന് ഒരു നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. പക്ഷേ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഇത്ര രാവിലെ ഒരു നിർദ്ദേശം കിട്ടി അത് ശ്രദ്ധിക്കാൻ ചില പലർക്കും കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് അവർ വീടിന് പുറത്തേക്ക് കാര്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങുകയും രാവിലെ ഈ അജി എന്ന വ്യക്തിക്ക് കാട്ടാനയുടെ ആക്രമം ഏറ്റുകയും ചെയ്തത്. പക്ഷേ റേഡിയോ കോളർ കെടുപ്പിച്ചിട്ടും സിഗ്നലുകൾ കൃത്യമായി എന്തുകൊണ്ട് കിട്ടുന്നില്ല, സിഗ്നലുകൾ കിട്ടാതായി പോകുന്നു, ഇത്തരം ഒരു സാഹചര്യം വരുന്നത് തന്നെയാണ് എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം ആശങ്ക ഉണ്ടാക്കുന്നത്. കാരണം വനത്തിലേക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ കയറ്റിവിട്ട ഒരു ആന, റേഡിയോ കോളർ ഘടിപ്പിച്ച ഒരു ആന, ആ ആനയെ ഇവിടെ നാട്ടിലേക്ക് ഇറങ്ങിയിട്ടും കൃത്യമായി എവിടെയാണെന്ന് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നത് ആശങ്കയുടെ ആഴം. അതുതന്നെയാണ് കിഷോർ, റേഡിയോ കോളർ ഘടിപ്പിച്ച് അയച്ച ആനയാണ്, അതുകൊണ്ട് തന്നെ കൃത്യമായി ലൊക്കേറ്റ് ചെയ്യാൻ കഴിയേണ്ടതാണ്. അതിന് സുരക്ഷാ നടപടികൾ സ്വീകരിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ റേഡിയോ കോളർ ഒക്കെ തന്നെ ഘടിപ്പിച്ചു വിടുന്നത്. ആ ഒരു ഉദ്ദേശം, ആ ലക്ഷ്യം അത് ഫലം കണ്ടില്ല എന്ന് വേണം ഇപ്പോൾ മനസ്സിലാക്കാൻ. വലിയ സങ്കടകരമായ വാർത്തയാണ്. ചാലികത്ത പനച്ചിയിൽ അജിയാണ് കൊല്ലപ്പെട്ടത്. മാനന്തവാടിയിൽ ആശുപത്രിയിലാണ് ഇപ്പോൾ അജിയുടെ മൃതദേഹമുള്ളത്. അവിടെ നിന്നാണ് കിഷോർ തോമസ് നമുക്ക് വിവരങ്ങളുമായി ചേർന്നത്.